റമദാൻ മാസത്തിൽ ഉച്ചന്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല. ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല. ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട്. പക്ഷെ റമദാൻ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പല്ലേക്കുമ്പോൾ ഒരു ഒളിമറയൊക്കെ വേണം, പരസ്യമായിട്ട് തേക്കരുത്. മാത്രം ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ചെങ്ങായിക്ക് നോലുമ്പില്ല എന്നാവോന്ന് തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് സ്വകാര്യത്തിൽ ഒരാൾ പല്ല് വെച്ചു എന്ന് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഉറങ്ങി നീച്ചാൽ ആ നാറിന തൊള്ളേറ്റ ആൾക്കാരുടെയൊക്കെ പോകുന്നു വേണ്ട, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചാരം എന്താ വെച്ചാൽ ഉറങ്ങിച്ചാലും പറ്റൂല എന്നാണ്. അങ്ങനെയില്ല, ഒരു കാരണവുമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ ഉച്ചൻ്റെ ശേഷം പല്ലേക്കാൻ പാടില്ല, കറാഹത്താണ്. അതേസമയത്ത് കുറേ ആളുകളോട് സംസാരിക്കാനുള്ളതാണ്, മദ്യം പറയാൻ പോവുകയാണ്, എന്നാ പല്ലേക്കാം. അല്ലെങ്കിൽ കുറേ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട്, എന്നാൽ പല്ലേക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പല്ലേക്കൽ കറാഹത്താണെന്ന് പറഞ്ഞത് ഒരു കാരണവുമില്ലെങ്കിൽ എന്നാണ്. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പല്ലേക്കണേന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണുള്ളത്. അപ്പം അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം. ശരീരം വലിയ സ്ഥാനമുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് രീതി അതാണ്. കുളിച്ച് എണ്ണ തേച്ച് മുടി ചീകിയിട്ടതിന് ശേഷം തൊപ്പി ധരിച്ച് അതിൻ്റെ മുകളിൽ തലപ്പാവ് ധരിക്കും. എല്ലാവർക്കും ഓരോ തൊപ്പി വേണം. അടുത്ത പ്രാവശ്യം അമ്പലത്തിൽ പോകുമ്പോൾ വാങ്ങിക്കോളി ഓരോ തൊപ്പി. ഓരോന്നുള്ളവർ രണ്ടെണ്ണം കൂടി വാങ്ങിയിട്ട് മൂന്ന് തൊപ്പി ആക്കണം. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന്, അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്ന്. നബി തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നും അറിയാമായിരുത്തതല്ല, മൂന്നും മൂന്ന് സൈസിലായിരുന്നു. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്ന്. തലകെട്ടിൻ്റെ ശ്രേഷ്ഠത തൊപ്പിക്കുണ്ടെന്ന് ബിഗയയിലുണ്ട്. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് മൂന്നാം ഭാഗമിൽ പറയുന്ന്. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന്, അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്ന്. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അപ്പം എല്ലാവർക്കും ഓരോ തൊപ്പി വേണം, എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വേണം. എന്നുടാണ്ട ഓരോന്ന് ഉണ്ടായാൽ മതി. എന്തേ കാരണം? നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ അമ്ര, ഈ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വെള്ളക്കുപ്പായ എല്ലാവർക്കും വേണം. എന്നുടണ്ട വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോട, മരിച്ചോടുത്ത് പോകുമ്പോട ഒരു തൊപ്പി എല്ലാവർക്കും വേണം അരയിലും വെക്കുക. അല്ലെങ്കിൽ ടവലായാലും മതി, തൊപ്പിൻ്റെ സ്ഥാനത്ത് ഒരു ടവൽ എല്ലാവർക്കും വേണം അരയിലും വെക്കുക. മരിച്ചോടുത്ത് യാസീനോദം പെടുത്തുകൊണ്ട് തലയിലിടുക. മരിച്ചോടുത്ത് യാസീനോദം അങ്ങനെ എല്ലാവരും തല മറക്കുമ്പോൾ നമ്മളടുത്ത് ഒന്നും ഇല്ല, ഞാൻ പറ്റൂല. അപ്പോൾ പോക്കരൊന്ന് എടുത്തിട്ട് തലയിൽ പോക്കറ്റിൽ ആദ്യം ഉണ്ടെങ്കിലല്ലേ എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ പോക്കറ്റിലൊന്നും വേണം എല്ലാവർക്കും. ജീവിതം റമദാൻ മാസം കൊണ്ട് മാറണ എല്ലാം നിലക്കും. എന്നാലേ റമദാൻ സാറില്ല, എൻ്റെ മേത്ത് കിട്ടിയിട്ടില്ല. റമദാൻ മാസം ആകുമ്പോൾ നമുക്ക് ജീവിതം മാറണം. കരണ്ട് വയ്ക്കുക, കരണ്ട് വയ്ക്കുക. ആയിക്കോട്ടെ.
റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി തന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം റമദാൻ ആദ്യത്തിൽ വന്നങ്ങാണ്ട് ആ മുസാഫൊക്കെ എടുത്ത് വെച്ചാണ്ട് ഓതി 4 പേജ്. ഇക്കൊല്ലം റമദാൻ വന്നപ്പോൾ മുസാഫൊക്കെ എടുത്താണ്ട് തുടങ്ങി 4 പേജ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുള്ളത്? ആയുസ് പറഞ്ഞാലേ നമ്മൾ ദീർഘായുസിന് തുറക്കുമല്ലോ, പക്ഷെ നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. സംഗതി വണ്ടിൻ്റെ ഓട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും, വെള്ളത്തിൽ കൂടി വലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏത് വരക്കണത്? പഠിച്ചോനേ ദീർഘായുസ് തരണേ. എന്താ അതുകൊണ്ടുള്ള കാര്യം? ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടണം. അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കുന്നത്. 60 വയസ്സുള്ള ആൾക്കും 61 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. 61 വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി ഒരു റബീഉൽ അവ്വലും മുതലായി ഒരു ബറാത്തും മുതലായി ഒരു മുഹറവും ഒരു മിഅ്റാജൊക്കെ മുതലായി. അതല്ല, 60 വയസ്സിലും അങ്ങനെ തന്നെയാണ്. 63 ദേശം കുറഞ്ഞിക്കുകയാണെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് നിന്നുകൊണ്ട് ഒരു കാര്യം അതുകൊണ്ട് ഇല്ലാതായി. ഞാൻ ഒരു കൊല്ലം നമ്മളെ ഏറെ ദുന്യാവിൽ നിന്നാൽ, അപ്പം കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തഖ്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് 29-ന്റെ അന്ന് അല്ലെങ്കിൽ 30-ന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൽബ് നമ്മളോട് പറയണം അൽഹംദുലില്ലാ ഇക്കൊല്ലത്തെ റമദാൻ മുതലായിട്ടുണ്ട്. വേറെ ആരുമല്ല പറയണ്ടേ, നമ്മളെ കൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തെ റമദാൻ മുതലായി, എന്നാൽ നമുക്കൊരു കൊല്ലം മുതലായി. എന്തെങ്കിലൊരു കൊല്ലം നഷ്ടമാണ്? ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാൻ വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത്. നമ്മൾ ആയുസ് എന്നൊരു കൊല്ലം പോകുന്നുണ്ട് എന്നാണ്. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച ഘടികൾ കണക്കേ നിൻ ആയുസിൻ തീർച്ച. ഷുജായി മൊയ്തു മലയു പാടിയതാണ് സഫലമാല. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച ഘടികൾ കണക്കേ നിൻ ആയുസിൻ തീർച്ച. പഴയ കാലവും പുതിയ കാലവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ 7 ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച ആകെ 1 ആഴ്ചയേ ഉള്ളൂ. ഇന്നലെയും വെള്ളിയാഴ്ച, ഇന്നും വെള്ളിയാഴ്ച, നാളെയും വെള്ളിയാഴ്ച, എന്നേപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയായി. ഒരു നഖം മുറിച്ചാൻ വരെ നമുക്ക് നേരമല്ല. പുതിയാപ്പിളം വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാൽ നാളെ ഞാൻ കണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്ന് വൃത്തിയാകുക പുതിയാപ്പിളവുമ്പോഴാണല്ലോ. നല്ല തുണിങ്ങുപ്പായൊക്കെ എടുത്ത് താടി മുടിയൊക്കെ ഒന്ന് നേരാക്കി ഒന്ന് ഉഷാറായിട്ട് എന്നാൽ നിക്കാഹിന് വേണ്ടി പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ച ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെന്നല്ല, കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്നാ ഓൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ അത് ഓന് വെള്ളിയാഴ്ചയും വലിയൊരുനാൾ ഒരുമിച്ച് വന്നിട്ടും കാര്യമല്ല, മുറിച്ചില്ല. പുതിയാപ്പിളവുമ്പോൾ മുറിച്ചാത്തോ പിന്നെ അതുകൊണ്ട് നഖം മുറിക്കണം എല്ലാവരും. ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഖം മുറിക്കലാണ്. റുക്കൂക്ക് പോകുമ്പോൾ കാലുമുക്ക് നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന്. അവനാൻ്റെ കാലുമുക്ക് ആദ്യം നോക്കിയാൽ മതി, അടുത്തുള്ളവരത് നോക്കണ്ട. അവനാൻ്റെ നോക്കിയാലും കാണുമല്ലോ. കയ്യുമത്തെ പിന്നെയും മുറിക്കും, കാലുമത്ത് മുറിക്കാൻ ഭയങ്കര മടി ആൾക്കാർക്ക്. 10 ഫിത്രത്ത്, 10 പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കൽ. നഖം മുറിക്കുക അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. റമദാനിൽ പറ്റൂല, രാത്രി പറ്റും. നോമ്പ് തുറന്നാൽ അത്തായം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം, പകൽ മാത്രമേ പറ്റായുള്ളൂ. രാത്രി ഉപയോഗിച്ചതിൻ്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത്തായം കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശി ഒരാൾ, ആ വാസന നേരം വെളുക്കുമ്പോണ്ടായി നേരിട്ട് കുഴപ്പമില്ല. പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ, വാസനിക്കണതിന് കുഴപ്പമൊന്നുമില്ല, വാസന തടുത്താൽ നിൽക്കണമല്ല. അപ്പോൾ നോമ്പറുന്നതിൻ്റെ ശേഷം കുളിക്കലും നല്ലതാണ്. കാരണം എന്താ, നോമ്പ് നോൽക്കുമ്പോൾ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും. നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലവണ്ണം വിയർപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ നല്ലം തേച്ചുരച്ച് കഴുകണം. ദൽക്കുല്ലാഹ്, അംഗങ്ങൾ തേച്ചു കഴുകുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നാൽ ഒരാളിനോട് ചോദിച്ചു, ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു.
ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ദൽക്കുല്ലാഹ് എന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി. അതിന് നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിട്ട് തേച്ചുരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയും വേണ്ടി വരില്ല. പക്ഷെ നമുക്ക് ഒഴിവില്ല.